കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തി സൗദി അറേബ്യ. 12 രാജ്യങ്ങളിൽ നിന്നുള്ള 157 പേരാണ് സൗദി നാവികസേനയുടെ ജിദ്ദ തുറമുഖത്ത് എത്തിച്ചത്. രക്ഷാപ്രവർത്തനം ഇനിയും തുടരും. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമറ്റം ചേരുന്നുണ്ട്. സുരേഷ്, കൂടുതൽ വിവരങ്ങൾ. അനശ്വര, കലാപം രൂക്ഷമായിട്ടുള്ള സുഡാനിൽ നിന്നും നമുക്കൊക്കെ ഇന്ത്യക്കാർക്കൊക്കെ അല്പം ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നത്. കാരണം 500 പേർ മരിച്ചിട്ടുള്ള കലാപഭൂമിയിൽ നിന്നും 157 പേരെയെങ്കിലും രക്ഷാ ദൗത്യത്തിലൂടെ തീരത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് വരുന്നത്. സൗദി അറേബ്യയിലെ ചെങ്കടൽ തീരത്തുള്ള ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്താണ് ഇപ്പോൾ 157 പേരെ 5 ബോട്ടുകളിലായി എത്തിച്ചിട്ടുള്ളത്. ആദ്യത്തെ ബോട്ടിൽ 50 പേരാണ് ഉണ്ടായിരുന്നത്. 50 പേരും സൗദി അറേബ്യക്കാരായിരുന്നു. അതിനുശേഷം 4 ബോട്ടുകൾ കൂടി തീരത്തെത്തി. അങ്ങനെ 5 ബോട്ടുകളിലായിട്ടാണ് 157 പേരെ. അതിൽ 91 സൗദി അറേബ്യൻ സ്വദേശികളുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന ആളുകൾ 66 പേർ ഇന്ത്യ അടക്കം 12 രാജ്യങ്ങളിൽ നിന്നുമുള്ളവരാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, കുവൈറ്റ്, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ളവരാണ്. ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ളവരാണ് ഈ 157 പേർ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ, അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെയാണ് ഈ സംഘത്തിലുള്ളത്. അതോടൊപ്പം തന്നെ സുഡാനിലെ ഖാർത്തൂം തുറമുഖത്ത് വെച്ച് കഴിഞ്ഞിടയ്ക്ക് സൗദി അറേബ്യ വിമാനത്തിന് വെടിയേറ്റിരുന്നു. ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ജീവനക്കാരുണ്ടായിരുന്നു. അവരെയും ഇന്ന് ഈ കൊണ്ടുവന്നിട്ടുള്ള ബോട്ടുകളിൽ രക്ഷിച്ച് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഖാർത്തൂമിലാണ്, തലസ്ഥാനമായിട്ടുള്ള സുഡാന്റെ ഖാർത്തൂമിലാണ് ഏറ്റവും അധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്. അവിടെ നിന്നും കരമാർഗം വേണം ആളുകളെ സുഡാന്റെ തുറമുഖത്ത് എത്തിക്കാൻ, പോർട്ട് സുഡാനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അത് ഏതാണ്ട് 620 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത്രയും ദൂരം കരമാർഗം സഞ്ചരിച്ച് ഇവരെ തീരത്തെത്തിച്ചതിന് ശേഷം, സുഡാൻ തുറമുഖത്ത് എത്തിച്ചതിന് ശേഷം, പോർട്ട് സുഡാനിൽ എത്തിച്ചതിന് ശേഷം അവിടെ നിന്നും ചെങ്കടൽ വഴിയാണ് ഇവരെ ജിദ്ദ തുറമുഖത്ത് എത്തിക്കുന്നത്. അത് ഏതാണ്ട് 292 കിലോമീറ്റർ ഉണ്ട്. ചെങ്കടലിലൂടെ 292 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവരെ ഈ തുറമുഖത്ത് എത്തിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെങ്കടലിലൂടെയുള്ള യാത്രയിൽ വലിയ റിസ്ക് ഉണ്ട്. പക്ഷേ അത് സൗദി സൈന്യത്തിന്റെ കീഴിൽ, നാവികസേനയുടെ കീഴിലുള്ള ബോട്ടുകളിലാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യം നടത്തുന്നത്. ഇനിയും നാളെയും അടുത്തുള്ള ദിവസങ്ങളിലും കൂടുതൽ പേരെ എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സൗദി അറേബ്യ അറിയിക്കുന്നത്. സുരേഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഏകദേശം ഔദ്യോഗികമായ കണക്കല്ല എങ്കിലും 1500 ഇന്ത്യക്കാരാണ് ഈ സുഡാനിൽ പല ജോലികളുമൊക്കെയായി ബന്ധപ്പെട്ട് അവിടെ ഉള്ളതെന്ന്. അപ്പം ഇനിയും എത്ര ഇന്ത്യക്കാർ അവിടെ ഉണ്ടെന്നുള്ള വിവരം എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്ന കണക്ക് അന്ന് നമ്മൾ പങ്കുവച്ചതിനേക്കാൾ കൂടുതലുണ്ട്. 3000 ഇന്ത്യക്കാർ എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ അവിടെ നിന്നും വരുന്ന വാർത്ത. അത് നമ്മൾ അവിടെയുള്ള വാർത്താ ഏജൻസികളുമായി സംസാരിക്കുമ്പോഴും മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ അവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റീസ് അടക്കമുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് 3000 ഇന്ത്യക്കാരുണ്ട്. അതിൽ ഈ കലാപം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഖാർത്തൂമിലൊക്കെ അടക്കം, ഖാർത്തൂമിലും സമീപ പ്രദേശങ്ങളിലും കൂടെ ചേരുമ്പോൾ ഏതാണ്ട് 1500 പേരുണ്ട്. അതിൽ അതിരൂക്ഷമായിട്ടുള്ള കലാപം നടക്കുന്ന, ആഭ്യന്തര കലാപം നടക്കുന്ന സ്ഥലത്ത് തന്നെ 198 പേർ ഒറ്റ സ്ഥലത്ത് പെട്ടുപോയിട്ടുണ്ട്. അവരെയൊന്നും ഇനിയും നമുക്ക് പൂർണ്ണമായും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. 3000 പേരുണ്ട്. അതിൽ ഏറ്റവും കലാപം രൂക്ഷമായിട്ടുള്ള സ്ഥലത്ത് 150 പേരുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന, 1500 പേരുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ജിദ്ദ തുറമുഖത്ത് എത്തിച്ചിട്ടുള്ള ഇന്ത്യക്കാരെ അവരെ അവിടെ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് അടുത്ത ഒരു രക്ഷാദൗത്യം എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ വ്യോമസേനയാണ് നടത്തുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലായിരിക്കും ഇവരെ കൊണ്ടുവരിക. ഇപ്പോൾ ജിദ്ദ തുറമുഖത്ത് എത്തിക്കുന്ന അവരെ അവിടെ താൽക്കാലികമായ ഒരു കേന്ദ്രത്തിൽ താമസിപ്പിക്കുകയും അതിനുശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു വിമാനം ജിദ്ദയിൽ എത്തിയിട്ടുണ്ട്. മറ്റു കൂടുതൽ വിമാനങ്ങൾ എത്തിച്ചതിന് ശേഷം ഘട്ടം ഘട്ടമായി അവരെ സ്വദേശത്തേക്ക് കൊണ്ടുവരിക. ആ വിധത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അനശ്വര, ശരി, കലാപം രൂക്ഷമാണ് സുഡാനിൽ. അവിടെ നിന്ന് ഇന്ത്യക്കാരെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തുകയാണ് സൗദി അറേബ്യ. 12 രാജ്യങ്ങളിൽ നിന്നുള്ള 157 പേരിപ്പോൾ സൗദി നാവികസേനയുടെ ജിദ്ദ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇനിയും തുടരും, തുടരണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സുരേഷ് വെള്ളിമുറ്റം നമ്മളുമായി പങ്കുവച്ചത്.